ഫ്ലഡ് വന്ന സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ, വരാനിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ നേരത്തെ ഒരുങ്ങി വളരെ ശ്രമകരമായിട്ടുള്ള ഇടപെടലിലൂടെ പൊട്ടിപ്പുറപ്പെടാനിരുന്ന പകർച്ചവ്യാധികളെ നിയന്ത്രിച്ചു. തുടക്കത്തിൽ തന്നെ മെൻ്റൽ ഹെൽത്ത് സംരക്ഷിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആലോചിക്കുകയും നീക്കുകയും ചെയ്തിരുന്നു. ഒരുപാട് ആളുകൾ ഭയവിഹ്വലരായിരിക്കുകയാണ്, മരിച്ചേക്കാൻ ഇടയുണ്ട്. പക്ഷെ അങ്ങനെ മരണത്തിന് ആളുകളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് ശക്തമായ തീരുമാനം ഞങ്ങളെടുത്തു. ഉടനെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് ആരോഗ്യ മേഖലയിലെ കൗൺസിലേഴ്സും ഡോക്ടർമാരും സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൗൺസിലേഴ്സുണ്ട്, അവരെയും ഒരുമിച്ച് വിളിച്ചു ചേർത്തു. അപ്പോൾ ചില എൻ ജി ഒസ് പറഞ്ഞു ഞങ്ങൾ കൗൺസിലിംഗ് കൊടുക്കാൻ തയ്യാറാണ്, അപ്പോൾ തയ്യാറായിട്ട് ആര് വന്നാലും നമുക്ക് ചെയ്യണം. പക്ഷേ പലരും പോയി പലവിധം കൗൺസിലിംഗ് കൊടുത്താൽ മനസ്സാകെ വിഹുലായി പോകും. ഒരു കൂട്ടർ പറയുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരു കൂട്ടർ. അതുകൊണ്ട് ഇതിനെയൊന്ന് ഏകോപിപ്പിച്ച് ശാസ്ത്രീയമായിട്ട് താഴേക്ക് ഇറങ്ങണമെന്ന് ഉദ്ദേശിച്ച് താല്പര്യമുള്ളവരെയെല്ലാം വിളിച്ച് ഒരുമിച്ചിരുത്തി ഒന്ന് രണ്ട് മണിക്കൂർ ഈ ഫ്ലഡിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് അവിടെ പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊരു രൂപരേഖ ഉണ്ടാക്കി സ്ക്വാഡായി താഴേക്ക് ഇറങ്ങുകയും 1.5 ലക്ഷത്തിലേറെ പേർക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടതായിട്ട് വരികയും ചെയ്തു. അതിൽ 3000-ൽ താഴെ പേർക്ക് മാത്രമാണ് ഉയർന്ന ചികിത്സ നിർദ്ദേശിക്കപ്പെട്ടത്, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകേണ്ടി വന്നത്. ആളുകളുടെ മനസ്സിൽ കയറി ചെന്നൊരു ഇടപെടൽ നടത്തിയാൽ മനസ്സിനെ പരിവർത്തിപ്പിക്കാൻ കഴിയും എല്ലാ മേഖലയിലും. അത്തരമൊരു പരിവർത്തനമാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പശ്ചാത്തപിച്ച് നേരെയാവാൻ തയ്യാറാകുന്ന ഒരു മനസ്സിനെ നേരെയാക്കി കുറ്റവാളികളുടെ എണ്ണം കുറക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് പിന്തുടരാൻ കഴിയുന്ന രൂപരേഖ നമ്മുടെ CRPC നമ്മുടെ IPC അതിലെ വകുപ്പുകളും ശിക്ഷാരീതികളും ഒക്കെ മനസ്സിലാക്കി അതിൻ്റെ ഒരു പരിഷ്കരിച്ച പതിപ്പായിട്ട് കുറ്റവാളികളെ ഇല്ലാതാക്കുന്ന പ്രവർത്തനത്തിലേക്ക് നാം കടന്നു ചെല്ലണം. ഏറ്റവും ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് ഈ നല്ല നടപ്പ് സാധ്യമാക്കുക? ഇപ്പോൾ കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ പഴയ കാലത്തുള്ള കുറ്റകൃത്യങ്ങൾ മാറി അത് തുടരുന്നുണ്ട്, ചിലയിടത്ത് പുതിയ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റൊക്കെ വന്നതിന് ശേഷം കുറ്റകൃത്യങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു. പതിയ പഴയ നിയമാവലികളിലെ ചില വകുപ്പുകൾ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല. വലിയൊരു വിഭാഗം ആളുകൾ സാമൂഹ്യ പരിഷ്കരണ പ്രക്രിയയിലേക്ക് ഇറങ്ങി വരുമ്പോൾ മാത്രമേ ഈ സമൂഹത്തെ പഴയ വൃത്തികേടുകളിൽ നിന്നും പഴയ ദുരാചാരങ്ങളിൽ നിന്നും ഒക്കെ രക്ഷിച്ച് മോചിപ്പിച്ച് പുതിയ നവോത്ഥാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്നത് കുറ്റവാളികളെ എങ്ങനെയാണ് കുറ്റവാളികളല്ലാതാക്കിയിട്ട് മാറ്റുക, ചെറിയ കുറ്റകൃത്യം ചെയ്തു പോയവരെ. ഒന്ന്, സമൂഹ മനസ്സിനെ പാകപ്പെടുത്തണം, നല്ല അവയർനെസ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഒപ്പം ഈ പ്രൊബേഷൻ പീരീഡ് എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിന് ചില സംസ്ഥാനങ്ങളിലോ മറ്റു ചില രാജ്യങ്ങളിലോ ഉള്ള നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റി സർവീസ് ആക്ട് നമുക്ക് അത്തരത്തിലുള്ള ഒന്ന് കൊണ്ടുവരണം.